നമസ്കാരം. ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറുകയും ഇന്ത്യയിലെ സൈനിക താവളങ്ങൾ പോലും ആക്രമിക്കുകയും ചെയ്ത പാകിസ്ഥാന് ഈയിടെയായി നമ്മുടെ രാജ്യം ചുട്ട മറുപടി സർജിക്കൽ സ്ട്രൈക്കുകളിലൂടെ നൽകിയിരുന്നു. അതായത്, ഇനിയും ഇന്ത്യയെ ചൊറിഞ്ഞാൽ ഇന്ത്യ അതിർത്തിക്കിപ്പുറത്ത് അല്ലെങ്കിൽ നിയന്ത്രണ രേഖ വരെയേ എത്തുകയുള്ളൂ പിന്നാലെ എന്ന ഒരു പാകിസ്ഥാൻ്റെ ധാരണ മാറിക്കിട്ടി. ഇന്ത്യയെ ചൊറിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ തീർച്ചയായും പാകിസ്ഥാൻ്റെ ഏതറ്റം വരെയും കടന്നു ചെല്ലാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയും, അതിനവർ ശ്രമിക്കുകയും ചെയ്യും എന്ന സന്ദേശം ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനും പാകിസ്ഥാൻ പട്ടാളത്തിനും വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ ഇപ്പോൾ വലിയ രീതിയിൽ പരിശീലന കേന്ദ്രങ്ങളും ടെറർ ലോഞ്ച് പാഡുകളും പാകിസ്ഥാൻ സ്ഥാപിക്കാറില്ല. പക്ഷേ രഹസ്യമായി ഇപ്പോഴും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിൽ ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്നുണ്ട്, അവരെ അവിടെ പാർപ്പിക്കുന്നുണ്ട്. അത്തരം ചില സംഘടനകൾക്ക് എല്ലാവിധ സഹായവും പാകിസ്ഥാൻ സർക്കാർ ചെയ്യുന്നുണ്ട്. അവരെ തരം കിട്ടിയാൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അവർ നുഴഞ്ഞു കടത്തി വിടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ അടുത്ത കാലത്തായി ചില നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നതാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായും ഇന്ന് പ്രചരിക്കുന്ന ചില വാർത്തകൾ അത് വളരെയധികം കൗതുകകരമാണ്. കാരണം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിലെ ചില ഭീകര ഹൈഡൌട്ടുകൾ, ഭീകര ലോഞ്ച് പാഡുകൾ, അതായത് ഭീകരരെ ഈ ജെയ്ഷെ മുഹമ്മദ്, അതുപോലെ തന്നെ ലഷ്കർ ഇ ത്വയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭീകര സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് അവിടെ പരിശീലിപ്പിച്ച് ഇന്ത്യക്കകത്തേക്ക് നുഴഞ്ഞു കയറ്റി വിടുക, ഇതാണ് ഭീകര ലോഞ്ച് പാഡുകൾ ചെയ്യുന്നത്. ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ സംഭരിക്കുക, ഭീകരരെ പരിശീലിപ്പിക്കുക, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇത്തരം ഭീകര ലോഞ്ച് പാഡുകളെ ആണ് സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നത്. പിന്നീടും രഹസ്യമായി ഈ ഭാഗങ്ങളിൽ ചില ലോഞ്ച് പാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇന്ത്യക്ക് വിവരം ലഭിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ ചില ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതായത് ട്വിറ്ററിലടക്കം പ്രചരിച്ചു വരുന്ന ഈ ദൃശ്യങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ, അതായത് ചില കെട്ടിടങ്ങൾ, ഭീകര ലോഞ്ച് പാഡുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചില കെട്ടിടങ്ങളിൽ വൻതോതിൽ അഗ്നിബാധയുണ്ടാവുകയാണ്. പാക് ഒക്കുപ്പൈഡ് കശ്മീരിൽ നടക്കുന്ന സംഭവമാണ്. തീർച്ചയായും ഇവിടുത്തെ വീടുകളിലൊക്കെ മരം കൊണ്ടുണ്ടാക്കിയ വീടുകളാണ്. ഈ വീടുകളിൽ വലിയ അഗ്നിബാധ നടക്കുന്നുണ്ട്. ചില വീടുകളിൽ നിന്നൊക്കെ സ്ഫോടനം കണക്കെ പുക ഉയരുന്നുണ്ട്, തീഗോളം ഉയരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നത്. അതായത് ഇതൊക്കെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങളായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം രാത്രി ഈ ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്ക് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ തീപിടിക്കുകയായിരുന്നു എന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത. തീർച്ചയായും ഇത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിൽ കടന്നു കയറി ഏതോ അജ്ഞാത സംഘം നടത്തിയതാണ് എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്ത. എന്തായാലും പാകിസ്ഥാനിൽ ഇന്നലെ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിനുശേഷം അർദ്ധരാത്രിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചിരുന്നു. വലിയ രാഷ്ട്രീയ അസ്ഥിരത അവിടെയുണ്ട്. നാടെങ്ങും സംഘർഷഭരിതമാണ് ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ചും എല്ലാ സ്ഥലങ്ങളിലും ഇൻ്റർനെറ്റ് അടക്കം വിച്ഛേദിച്ചിട്ടുണ്ട്. കാരണം സംഘർഷാവസ്ഥ കണക്കിലെടുക്കുന്നു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ശ്രമിക്കുകയാണ്. ഈ പാകിസ്ഥാനിൽ നടന്ന അഭിപ്രായ സർവേകളിലെല്ലാം ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ് മുന്നിട്ട് നിന്നിരുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ഇമ്രാൻഖാൻ്റെ പാർട്ടിയിൽപ്പെട്ട സ്വതന്ത്രന്മാരാണ് പലയിടങ്ങളിലും ലീഡ് ചെയ്തിരുന്നത്. നവാസ് ഷെരീഫ് മത്സരിച്ചിരുന്ന മണ്ഡലത്തിൽ പോലും ഇമ്രാൻഖാൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ലീഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നവാസ് ഷെരീഫിൻ്റെ പാർട്ടി വിജയിച്ചു എന്ന പ്രഖ്യാപനമാണ് വരുന്നത്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും ബോംബ് സ്ഫോടനങ്ങളും അതുപോലെ തന്നെ തുടർന്നുണ്ടായിട്ടുള്ള ഇൻ്റർനെറ്റ് വിച്ഛേദനവും ഒക്കെ നടക്കുന്നത് എന്ന് വിദേശ മാധ്യമങ്ങളടക്കം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പാക് ഒക്കുപ്പൈഡ് കശ്മീരിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ കത്തിയമരുന്നത്. ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത ശരിയാണോ എങ്കിൽ കത്തിയമരുന്നത് എന്നത് ഓർക്കണം. അത് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ശൈത്യകാലത്ത് ഈ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനും അതുപോലെ തന്നെ കശ്മീർ അടക്കമുള്ള ഇന്ത്യൻ ഭാഗങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ച തീവ്രവാദികളെയാണ് ഇങ്ങനെ കത്തിച്ച് ചാമ്പലാക്കിയത് അജ്ഞാതർ എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ സ്ഥിരീകരണവും മറ്റ് വിശദ വിവരങ്ങളും വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമായിരിക്കും. കാരണം പാകിസ്ഥാനിലെമ്പാടും ഇപ്പോൾ ഇന്റർനെറ്റ് നിരോധനമുണ്ട്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.